ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ബെൽജിയം. ഞാനിപ്പോൾ ബെൽജിയത്തില്ലേ, ബ്രസീലിലാണ് ഉള്ളത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നില്ല, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊരു ഉത്തരം തരികയാണ്. പലരും ചോദിച്ച ചോദ്യമാണ് ഈ വിസ എങ്ങനെ എടുക്കുക, നിങ്ങളൊരു യൂറോപ്പ് യാത്രയിൽ എത്ര പൈസ നിങ്ങൾ ചിലവാകുന്നുണ്ട്, അതിനുള്ളൊരു ഉത്തരമാണ് തരുന്നത്. ബ്രോ, നമുക്ക് ആദ്യം ഒരു യൂറോപ്പിൽ കടക്കണമെങ്കിൽ നമുക്കില്ല, വിസ വേണം ഫസ്റ്റ്. അത് ഞാനിപ്പോൾ എടുത്തതില്ല, ഷെങ്കൻ വിസ ആണ്. നമുക്ക് ഈ ഷെങ്കൻ വിസ എടുക്കുമ്പോൾ ഞാൻ ബഹ്റൈനിൽ നിന്നാണ് എടുത്തത്. 46 BD എൻ്റെ ചിലവ്. അതായത് ഇന്ത്യൻ മണിയാണെങ്കിൽ ഏകദേശം 10,000 rupees. നിങ്ങൾ യു എയിലാണെങ്കിൽ ഒരു സീറോ കുടിച്ചു കൊടുത്തോ 460. ഖത്തറിലാണെങ്കിലും 460. നിങ്ങൾ സൗദിയിലാണെങ്കിലും 460. അത്ര നിങ്ങൾക്ക് ചിലവ് വരും. ഫസ്റ്റ് നമ്മളത് എടുക്കുക, അതിനുശേഷം നമ്മളൊരു ടിക്കറ്റ് എടുക്കുക, യൂറോപ്പിലേക്ക് കടക്കുക. ഓക്കെ, ഇനി അതിനുള്ള പ്രൊസീജിയർ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ടിക്ടോക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ചെലവ് എത്രയാണെന്ന്, അതാണ് കാര്യത്തിലേക്ക്. ചിലവ് നമ്മൾ ടിക്കറ്റിൻ്റെ ചിലവ് ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മളൊരു യൂറോപ്പ് രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ചിലവ് എത്ര. ഓക്കെ, എന്നാൽ ഞാൻ നിൽക്കുന്നല്ലോ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, നമ്മൾ ഗൾഫിൽ നിൽക്കുന്ന ബാച്ചിലറായി താമസിക്കുന്ന ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഭയങ്കര ഒച്ചപ്പാടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹോസ്റ്റലിൽ 3 അല്ലെങ്കിൽ 4 5 ആൾക്കാരും നമുക്ക് ഹോസ്റ്റലിൽ അവിടെ നിൽക്കും. അപ്പോൾ അത് ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് ഗുണം എന്താ പറയുക, നമുക്ക് ഒരുപാട് രാജ്യക്കാരായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ചെയ്യുക, അവരായിട്ട് നമുക്ക് മിംഗിളായിട്ട് നമുക്ക് അവരായിട്ട് നാളത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, അവരായിട്ട് കുറേ അറിവുകൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും, നമുക്ക് അങ്ങോട്ട് കൊടുക്കും. കാലങ്ങളായിട്ട് അവരുണ്ടല്ലോ, ഇത് സോളോ ട്രിപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. അപ്പോൾ ഇപ്പോൾ എനിക്കാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലെ ഫ്രണ്ട്, മലേഷ്യൻ്റെ, അതുപോലെ ബ്രിട്ടന്, മെക്സിക്കോ, ഒരുപാട് ഫ്രണ്ട്സുകൾ എനിക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് വീണ്ടും ഒരു സോളോ ട്രിപ്പ് ചെയ്യുന്നത് നമുക്കില്ല, അവർ നമുക്ക് വാട്സാപ്പിൽ കൂടി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരും. നമുക്ക് എവിടെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള നമുക്കുള്ള ചീപ്പർ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റല്, നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പം നമുക്ക് ഇവിടെ നമ്മളിവിടെ ഫുഡ് കഴിക്കുന്ന എൻ്റെ കാര്യം പറഞ്ഞാൽ ചിലവ് പറഞ്ഞാലല്ല, ഒരു നേരത്തെ ഫുഡിന് ഏകദേശം നമുക്ക് $8 to $10 നമുക്ക് ചിലവാകും. ഏകദേശം ബഹ്റൈൻ്റെ ഒരു 3.5 ദിനാർ നമുക്ക് ചിലവാകും. റൂമിനാണെങ്കിലും ഒരു 12 BD പെർ ഡേ, 12 BD. ഫുഡിന് നമുക്കൊരു 10 ദിനാർ, റൂമിന് ഒരു 10 ദിനാർ, പിന്നെ നമുക്കൊരു എക്സ്ട്രാ ചിലവ് ഒരു 10 ദിനാർ. ഓക്കെ, അപ്പം നമുക്കൊരു ഒരു ദിവസം നമ്മളെ ആവറേജ് ചിലവ് ഞാൻ ഒരു 30 ദിനാർ കണക്കൂട്ടുന്നു. അപ്പം നമ്മൾ ഒരു മാസം യൂറോപ്പിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 1000 ദിനാർ, നമുക്കൊരു 1500 ദിനാർ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചു പൊളിച്ച് യൂറോപ്പ് ഇതാക്കാം, ഒരു സോളോ ട്രിപ്പായിട്ടാണ് അത് നിൽക്കുന്ന കാര്യം. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിലെ ചിലവ് എത്രയാണ്, വളരെ കുറച്ചാണ് ഹോസ്റ്റൽ ചിലവ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുന്നത് നമുക്ക് ചിലപ്പോൾ 50 ദിനാറോ 60 ദിനാറോ 100 120 അങ്ങനെയാണ് ഹോട്ടലിൻ്റെ ചാർജ് മിനിമം. അതുപോലെ തന്നെ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ഇല്ലേ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ ആദ്യം പോയി നമ്മൾ ഫുഡിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യണം. പിന്നെ ആ ഒരു ലെവൽ ഞാനൊരു നമ്മൾ സാധാരണക്കാരന് നമ്മളൊരു യാത്ര ചെയ്യുന്ന പ്രൈസാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. ഇത് ഒരു ലക്സുറി ലെവലൊന്നുമല്ല, സാധാരണ നമ്മളെ പോലത്തെ പാവങ്ങൾക്കുള്ള ഒരു യാത്രയുണ്ട്. യൂറോപ്പ് യാത്രയാണ് ഒരു ആഗ്രഹം ഉണ്ടാവില്ല. പിന്നെ ഒരു കാരണം, നമ്മളൊരു യൂറോപ്പ് രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക, മെട്രോ കാർഡ് എടുക്കുക. അതായത് ഏകദേശം ഒരു മെട്രോ കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു $10 ഏകദേശം $5 $5-$6 നമുക്കില്ല, ഒരു രാജ്യം മൊത്തം നമുക്ക് കറങ്ങാം. ഒരു രാജ്യത്ത് കൂടി നമുക്ക് ഫുള്ള് ആ സിറ്റി മൊത്തം രാജ്യമല്ല, സോ നമ്മളിപ്പോൾ ഈ ബ്രസീൽ സിറ്റിയിലാണെങ്കിലോ അല്ലെങ്കിൽ ബാർസിലോണ സിറ്റിയിലാണെങ്കിലോ നമുക്കില്ലേ, ആ രാജ്യത്തിലുള്ള മുഴുവൻ സിറ്റികൾക്ക് ഇറങ്ങാം. ഒരു പെർ ഡേ അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോവാൻ വരികയും ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈവൻ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് വരെ നമ്മൾ മെട്രോ ഉപയോഗിക്കാം. നമ്മൾ ടാക്സിയിൽ ഒരിക്കലും കയറരുത്, ടാക്സിയിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ മിനിമം $15 ഏകദേശം ഞാൻ $15 അത് പോവും. അപ്പോൾ ടാക്സി നമ്മളൊരിക്കലും നമ്മൾ ടാക്സി നമ്മൾ എടുക്കാൻ പാടില്ല, നമ്മൾ ഇത് മെട്രോ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം നമുക്ക് 1000-1500 ദിനാർ ഉണ്ടെങ്കിൽ നമുക്ക് പരമാവധി ഒരു മാസം നമുക്ക് യൂറോപ്പ് പല രാജ്യങ്ങളിലും. ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രാൻസിൽ നിന്ന് ബെൽജിയത്തേക്ക് വന്നത്, അല്ല സോറി, ജർമ്മനിയിൽ നിന്ന് ബെൽജിയത്തേക്ക് ബസ്സിൽ വന്ന്, ആദ്യം സ്പെയിനിൽ നിന്ന് പാരീസിലേക്കും ബസ്സിൽ പോയി. ബസ് യാത്രയിൽ നമുക്ക് ഗുണം എന്താ പറയുക, ഒരുപാട് കാഴ്ചകൾ കണ്ട് വരാം നമുക്ക്. നിങ്ങൾ ബസ് യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ ഇല്ലേ, രാത്രി തിരഞ്ഞെടുക്കുക. രാത്രി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വേറൊരു ഗുണമുണ്ട്, നമുക്ക് അന്ന് രാത്രി ഹോട്ടൽ വേണ്ട,
നമ്മൾ ഹോട്ടലിൽ നമ്മൾ അന്ന് ബുക്ക് ചെയ്യേണ്ട. അന്നത്തെ ദിവസം ഇപ്പം ഞാൻ സ്പെയിനിൽ നിന്ന് പാരീസിൽ പോയത് ഏകദേശം 13 മണിക്കൂർ ആകുമ്പോൾ നമ്മളവിടെ ഒരു ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ പാരീസിലെത്തി. അപ്പോൾ പാരീസിൽ നമ്മൾ റൂം എടുക്കേണ്ട ഒരു കാര്യമില്ല. എപ്പോഴും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഓഫർ ഉണ്ടാവും ഇതിൽ, അഗോഡയിൽ അല്ലെങ്കിൽ ബുക്കിംഗ് ഡോട്ട് കോമിൽ അവസാന ഘട്ടത്തിലിട്ട് ഇത് റൂം ബുക്ക് ചെയ്യുക. എനിക്ക് റൂം കിട്ടിയത് ദിവസം 5 ദിനാറിന് എനിക്ക് റൂം കിട്ടി. അടിപൊളി 2 ബെഡുള്ള റൂം. അവസാനം ലാസ്റ്റ് മിനിറ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ കുറേ വെബ്സൈറ്റിൽ വരും. ആ സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭമുണ്ട്. പിന്നെ ബാക്കി വീഡിയോ അടുത്തുള്ള വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് അറിയിക്കാം. പിന്നെ ചിലവിൻ്റെ കാര്യം, ഇതൊരു സാധാരണ നമ്മളെപ്പോലത്തെ എനിക്ക് യാത്ര ചെയ്യുന്ന ചിലവാണ് പറഞ്ഞേട്ടാ. ഇതിൽ ഹൈ ആൻഡ് അപ്പ് പല പ്രൈസിലും നമുക്ക് ചെയ്യാം. ഹോട്ടലിൽ താമസിക്കുന്നെങ്കിൽ ഒരു വേറെ ലെവലാണ്. പിന്നെ ലക്സുറിക്ക് പിന്നെ ലെവലില്ലല്ലോ, അൺലിമിറ്റഡ്. പിന്നെ യൂറോപ്പിൽ നമ്മൾ എത്ര പൈസ കൊണ്ടാലും മതിയാവില്ല, അത്ര നമുക്ക് കാണാനുണ്ട്, അത്ര ചിലവാക്കാനുണ്ട്. പിന്നെ ഇതൊന്നും ഇൻക്ലൂഡിങ് നൈറ്റ് ലൈഫിനില്ലട്ടാ. നിങ്ങൾ നൈറ്റ് ലൈഫ് ആദ്യം ആസ്വദിക്കണമെങ്കിൽ അതിന് നിങ്ങളൊരു എക്സ്ട്രാ ഒരു നല്ലൊരു തുക കൊണ്ടുവരണം. നൈറ്റ് ലൈഫ് ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ്. പറഞ്ഞ് മനസ്സിലായല്ലോ നൈറ്റ് ലൈഫ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അതിന് വളരെ എക്സ്പെൻസാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാര്യമുണ്ടല്ലോ പറയാൻ. ഇത്ര തന്നെ. ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ.